ഹബായിസ്. ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്ത ഹദീസ് കാണുക, ഇജ്തനിബു ഉമ്മൽ ഹബായിസ്, എല്ലാ വേണ്ടാത്തരങ്ങളുടെയും ദുഷ്ചെയ്തികളുടെയും തള്ള, എല്ലാ തോന്നിയാസങ്ങളുടെയും ജനകി, മുഴുവൻ തോന്നിയാസങ്ങളുടെയും ജനകിയാണ് മദ്യം. ആ മദ്യത്തെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുമ്പോൾ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് മനുഷ്യൻ ഈ ബുദ്ധി നശിപ്പിക്കുമ്പോൾ ഈ ഉമ്മുൽ ഹബായിസാണല്ലോ അവനാക്കുന്നത്, ബാക്കി പാപങ്ങളൊക്കെ അതിൻ്റെ താഴെയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് എന്നവരും അബൂബക്കർ സിദ്ദീഖ് എന്നവരും അടക്കമുള്ള സ്വഹാബത്തിൻ്റെ ഒരു വലിയ സദസ്സ്. ആ സ്വഹാബത്തിൻ്റെ സദസ്സിൽ ഒരു ചർച്ച നടക്കുകയാണ് നബിയുടെ വഫാത്തിന് ശേഷം. പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാപം ഏതാകുന്നു? ഇതാണ് ചർച്ചാ വിഷയം. ഇമാം ഹാക്കിം നിവേദനം ചെയ്ത ഹദീസ്, തുബ്രാനി നിവേദനം ചെയ്ത ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന റാവികളുടെ ബലത്തിൽ അതേ റാവികളെ വെച്ചാണ് ഹാക്കിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. വളരെ പ്രബലമായ ഹദീസ്. അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമർ എന്നവരുണ്ട്. ആ മഹാസദസ്സിൽ അബൂബക്കർ എന്നവരെയും ഉമർ എന്നവരെയും ഇൽമിൽ നബിക്ക് പ്രതിനിധീകരിക്കാൻ പറ്റുന്ന വേറെ ആളാരാ? അവർക്ക് പകരം അവരടക്കമുള്ള സദസ്സ് ഏതാണ് ഏറ്റവും വലിയ പാപം എന്ന ചർച്ചയിൽ അവസാനിക്കാനാവാതെ, ചർച്ച തീരുമാനത്തിലെത്താനാവാതെ അവസാനം ഇത് സംബന്ധിച്ച വല്ല ഹദീസുമുണ്ടോന്നറിയാൻ ഉമർ എന്നവരുടെ തന്നെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. അബ്ദുല്ലാഹിബിനു ഉമർ ഹദീസ് ശേഖരിക്കുന്ന ഒരു മഹാനാണ്. അബ്ദുല്ലാഹിബിനു അംറു ഹദീസ് ശേഖരിക്കുന്ന ഒരു മഹാനാണ്. അതുകൊണ്ട് ഉമർ എന്നവരുണ്ടായിട്ടും അബൂബക്കർ എന്നവരുണ്ടായിട്ടും നബിയുടെ ഹദീസ് വല്ലതും ഇക്കാര്യത്തിലുണ്ടോന്നറിയാൻ അബ്ദുല്ലാഹിബിൻ ഉമറിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ആരാ? അബ്ദുല്ലാഹിബിൻ ഉമർ എന്നവരുടെ അടുത്തേക്ക് അയച്ചു. അടുത്തേക്ക് അയച്ചപ്പോൾ അദ്ദേഹം ചെന്നു, അബ്ദുല്ലാഹിബിൻ ഉമറിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഏതാണ് ഏറ്റവും വലിയ പാപം? ഇതറിയാൻ സിദ്ദീഖ് എന്നവരും നിങ്ങളുടെ ബാപ്പയും ഉള്ള സദസ്സിൽ അവരെന്നെ അയച്ചതാണ്. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഇന്നഅലമൽ കബായിദ് ശുർബുൽ ഖം, മദ്യപാനമാണ് ഏറ്റവും കടുത്ത പാതകം, വല്ല ദോഷം മദ്യപാനമാകുന്നു എന്ന്. ഫാതൈതുഹും ഫാഖബർതുഹും, ഞാൻ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരുമുള്ള നേതാക്കളുടെ സദസ്സിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞു. ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ പാപം ഇതേതാന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞത് മദ്യപാനമാണ് എന്ന്. ഫഅൻകറു ദാലിക വസബു ഇലൈഹി ജമീഅ, ഇത് കേട്ടപ്പോൾ അവർ ചാടി, ഇബ്നു ഉമറിൻ്റെ അടുത്തേക്ക് ചാടിപ്പോയി. എന്താണ് ഇബ്നു ഉമറിന് പൊട്ടത്തരം വല്ലാതെ വന്നോന്നാണ് അവർ ചിന്തിച്ചത്. ഏറ്റവും വലിയ പാപം മദ്യപാനമാണ്. ആലോചിക്കാനല്ലേ, വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞുകൊണ്ട് ആ ആളെ നശിപ്പിക്കുന്ന ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ നിയമം. ഒരാളുടെ പേരിൽ വ്യഭിചാരോപണം നടത്തിയാൽ ആ ആരോപണം നടത്തിയ വ്യക്തിയെ നിയമപ്രകാരം 80 അടിയാകുന്നു ഇസ്ലാം നടപ്പാക്കാൻ കൽപ്പിച്ചിട്ടുള്ള ശിക്ഷ. മദ്യപാനസ്ഥരപ്പെട്ടതിൻ്റെ പേരിൽ 40 അടിയാണ് ശിക്ഷയായിട്ട് നടപ്പാക്കിയിട്ടുള്ളത്. ഈ മദ്യപാനമാണ് അതിനേക്കാളൊക്കെ വലിയ പാപം എന്നും ശിർക്കിനെ പോലും അതിൻ്റെ താഴെ വെക്കുന്നു, ഇത്തരത്തിലൊരു മഹാപാപം അതാണ് എന്ന് ഇബ്നു ഉമർ പറഞ്ഞപ്പോൾ ഇവരാസകലം മൂടിച്ചെന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അദ്ദേഹത്തോട് അവർ ചെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി തന്നെയാണ്, ഞാനത് ഉറപ്പിച്ചാ പറയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് മുന്നിൽ വെച്ചാണ് ഞാൻ മറുപടി പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മലിക്കം മിമ്മുലൂക്കി ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളിലെ രാജാക്കളിൽപ്പെട്ട ഒരു രാജാവ്, അഹദ റജുലൻ, അദ്ദേഹം ഒരാളെ പിടികൂടി. ആ ആളെ പിടികൂടിയിട്ട് ഫഹയ്യറഹു ബൈന അൻ യഷ്റബൽ ഖംറ ഔ യഖ്തുല നഫ്സൻ ഔ യസ്നിയ ഔ യഅകുല ലഹ്മ ഖൻസീർ ഔ യഖ്തുലൂഹു, നീ ഒന്നുകിൽ മദ്യപിക്കണം, ഖംറ് കുടിക്കണം, അല്ലെങ്കിൽ ഞാനിതാ കാണിച്ചു തരുന്നു, ഈ ഒരു നഫ്സിനെ കൊല്ലണം, ഒരു ശരീരത്തെ കൊല്ലണം, ഒരു മനുഷ്യനെ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ ഇടപാടാക്കുന്ന ഒരു പെണ്ണുമായി നീ വ്യഭിചരിക്കണം, അല്ലെങ്കിൽ പന്നിമാംസം തിന്നണം. നീ ഒരു വിശുദ്ധനാണെന്ന് കേട്ടിരിക്കുന്നു, നീ ഒരു വലിയ പതിവ്രതനാണെന്ന് കേട്ടിരിക്കുന്നു, നിന്റെ ചാരിതാർത്ഥ്യം നിൽക്കുന്നു നോക്കണം, എന്റെ രാജ്യത്തിന്റെ ഈ ഇടപാടൊന്നും നടക്കൂല, നീ മദ്യപിക്കണം, അല്ലെങ്കിൽ നീ ഒരാളെ കൊല്ലണം, അല്ലെങ്കിൽ നീ വിഭജിക്കണം, അല്ലെങ്കിൽ പന്നിമാംസം കഴിക്കണം, ഔയക്കുലുഹു, അല്ലെങ്കിൽ നിന്നെ കൊല്ലു. രാജാവ് ഇതിലേത് വേണം നീ തിരഞ്ഞെടുക്കോ? ഇത് പറയുമ്പോ ഏറ്റവും ലളിതാണ് എന്ന് കരുതിയിട്ട് ഒരു ഗ്ലാസ് കുടിക്കല്ലേ വേണ്ടുള്ളൂ, അയാൾ മദ്യപിച്ചു, മദ്യത്തെ തിരഞ്ഞെടുത്തു. ആ മദ്യം തിരഞ്ഞെടുത്ത് കുടിച്ചപ്പോൾ ലം യംതനിഉ മിൻ ഷൈഇൻ അറാദൂഹു മിൻഹു, രാജാവും പരിവാരവും ദുഷ്ടന്മാർ ഇയാളിൽ നിന്ന് ഏതൊക്കെ മോശത്തരങ്ങളും അരുതായ്മകളും കുറ്റങ്ങളും ആവശ്യപ്പെട്ടോ അതൊക്കെയും അയാളിൽ നിന്നുണ്ടായി.
അത് വെച്ചു തന്നെ വഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ അഹദിൻ യശ്റബുഹാ ഫതുഖ്ബലു ലഹു സലാത്തു 40 ലൈലാ. ഒരു മനുഷ്യൻ മദ്യപിച്ചാൽ, ഒരൊറ്റ തവണ മദ്യപിച്ചാൽ, ആ മദ്യപിച്ചതിൻ്റെ പേരിൽ അവൻ്റെ 40 ദിവസത്തെ രാപ്പകലുകളിലെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്നും, വലാ യമൂതു ഫീ മസാനതിഹി മിൻഹു ശൈഉൻ ഇല്ലാ ഹുർരിമത് ബിഹാ അലൈഹിൽ ജന്ന, അവൻ്റെ ഏതെങ്കിലും കുടലിലോ അവൻ്റെ ഏതെങ്കിലും ആമാശയത്തിൻ്റെ ഓരങ്ങളിലോ മദ്യത്തിൻ്റെ ഒരു ചെറിയ അംശം പറ്റിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, മദ്യത്തിൻ്റെ അംശം പറ്റിച്ചേർന്ന വിധം അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ കടക്കൂല, സ്വർഗം അയാൾക്ക് ഹറാമാണ് എന്നും നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഫഇമ്മാത ഫീ 40 ലൈല, നിസ്കാരം പോലും സ്വീകരിക്കാത്ത ആ 40-കളിലാണ് അയാൾ മരിച്ചതെങ്കിൽ, മാത്തമീതൻ ജാഹിലിയ, അനിസ്ലാമിക മരണമാണ് അയാൾ മരിക്കുന്നതെന്നും, മുസ്ലിമായ അയാൾക്ക് മരിക്കാൻ കഴിയില്ലെന്നും ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചതിൻ്റെ മുൻപിലുണ്ട്. അത് വെച്ച് ഞാൻ പറയുന്നു, എല്ലാ പാപങ്ങളെക്കാളും കടുത്ത മഹാപാപം മദ്യപാനമാകുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന മയക്ക് മരുന്നിൻ്റെ ഉപയോഗമാകുന്നു, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമാകുന്നുവെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ സദസ്സിനോട് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. ശരി തന്നെ, എല്ലാ പാപങ്ങളുടെയും ഉമ്മയായിട്ട് വരുന്ന പാപം ഇത് തന്നെ. ഹാറൂത്ത് മാറൂത്ത് കേട്ടില്ലെങ്കിൽ കഥ, ഹാറൂത്ത് മാറൂത്ത് മലക്ക, ഖുർആൻ പറയുന്നുണ്ടല്ലോ, മാ ഉൻസില അലൽ മലക്കൈന ഹാറൂത്തോ മാറൂത്ത, ഹാറൂത്തും മാറൂത്തും. സുഹ്റ എന്ന നക്ഷത്രം സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെടാൻ കൊതിച്ച ഈ രണ്ട് മലക്കുകളെ മനുഷ്യരായി അള്ളാഹു തആല പരീക്ഷിക്കാൻ, നമ്മൾ ദോഷികളാ മോശികളാന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിയപ്പോൾ കാണിച്ചു തരടോ മനുഷ്യൻ്റെ മഹിമ എന്നറിയാൻ അള്ളാഹു അവരോട് പറഞ്ഞതാ, നിങ്ങളൊരു രണ്ടാളെ തിരഞ്ഞെടുത്തോ ഏറ്റവും മുന്തിയോലേ, ആ ഏറ്റവും മുന്തിയവരെ തിരഞ്ഞെടുത്താൽ ഞാൻ കാണിച്ചു തരാം മനുഷ്യൻ്റെ മഹിമ. മനുഷ്യന് നൽകിയിട്ടുള്ള ഈ വികാരങ്ങളും കാമങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് പഠിപ്പിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട രണ്ടാളെ തിരഞ്ഞെടുത്തോ. അങ്ങനെ മലക്കുകളുടെ സമൂഹം അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മുന്തിയ രണ്ടാളെ തിരഞ്ഞെടുത്തത് ആ ഹാറൂത്തും മാറൂത്തും. അള്ളാഹു പരീക്ഷണത്തിന് ഭൂമിയിലേക്ക് ഇറക്കി, സുഹ്റ എന്ന നക്ഷത്രത്തെ അവരുടെ മുമ്പിൽ പെണ്ണാക്കി അവതരിപ്പിച്ചു. ആ പെണ്ണിൻ്റെ ചന്തം കണ്ടപ്പോൾ, സൗന്ദര്യം കണ്ടപ്പോൾ അവളെ പ്രാപിക്കണമെന്ന് അവർക്ക് തോന്നി. അവർക്ക് വിലക്കുകളില്ലല്ലോ, നിയമമല്ലല്ലോ, അവരോട് വ്യഭിചരിക്കുന്നതെന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവർക്കത് തോന്നി. പക്ഷേ അവൾ പല വ്യവസ്ഥകളും വെച്ച കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരം മദ്യപാനമായ അയാൾക്ക് തോന്നി. അവ രണ്ട് മലക്കുകൾ അത് കുടിച്ചു. അപ്പം പിന്നെ കൊല്ലലും നടന്നു, ശിർക്കും നടന്നു, വ്യഭിചാരവും നടന്നു, എല്ലാം ഈ ബുദ്ധി പോയ ലെവലില്ലാ മലക്കുകൾ നടന്നു. അതിൻ്റെ ശിക്ഷയായി ആ രണ്ട് മലക്കുകളെ ബാബിൽ എന്ന പ്രത്യേക സ്ഥലത്ത്, അത് ബാബിലോണിയയിലാണോ അല്ലാഹു അലം, ആ ബാബിൽ എന്ന സ്ഥലത്ത് കീക്കാന്തൂക്കായിട്ട് തലകീഴ്പോട്ടാക്കിയിട്ട് കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ് ഇന്നും. അവരാണ് സിഹറും ക്ഷുദ്രവേലയും മാരണവിദ്യയും പഠിപ്പിക്കുന്നത് എന്ന് ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്. ഈ ഹാറൂത്ത് മാറൂത്ത് പെട്ടതും മദ്യപാനത്തിന്മേലാണ്. അപ്പം മദ്യം എന്ന് പറയുന്നത് എല്ലാ തിന്മകളും ഏത് മോശത്തരങ്ങളും മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ ബുദ്ധിയും വിവേകം പോയാൽ പിന്നെന്താ, ബുദ്ധി പോയി വിവേകം പോയി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ ചിന്തിക്കണോ? മഹാനായ ഇബ്നു അബിദ്ദുന്യ ഈ ഹദീസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നൊരു മഹാനാ. അദ്ദേഹം ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയാ, ഞാനൊരു മനുഷ്യനെ കണ്ടു, അയാൾ കയ്യൊക്കെ മൂത്രം പാത്തുന്നു, എന്നിട്ട് ആ മൂത്രം കൊണ്ട് കയ്യ് കഴുകുന്നത്. മൂത്രം പാത്തിന് കഴുകണമല്ലോ, അതിന് മൂത്രം പാത്തി കയ്യ് മൂത്രം മൂത്രത്തിൽ കയ്യിൽ മൂത്രമായതിനെ അയാൾ കഴുകുന്നത് മൂത്രം പാത്തിയിട്ട് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇത് വെള്ളമാണ് അയാൾ വിചാരിക്കുന്നത്, ഇത് മൂത്രമാണ് എന്നും അയാൾ വിചാരിക്കുന്നു, മൂത്രമാണ് എന്ന് വിചാരിക്കുന്നു, വെള്ളമാണെന്ന് വിചാരിക്കുന്നു, മൂത്രം കയ്യിലൊഴിക്കുന്നു, അത് കഴുകാൻ വെള്ളമാക്കിയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നു. ഈ വികൃതിയാണ് മദ്യപൻ മൂത്താൽ, ലഹരി മൂത്താൽ.